ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനൽ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കന്യഞ്ച് സ്പെഷ്യൽ കുഴ. അപ്പോൾ ഇത് ചേർത്തല ഭാഗത്ത് കന്യഞ്ചിന്, സാധാരണ ഇത് ശാഖായോഗത്തിൻ്റെ കീഴിലാണ് സാധാരണ ഈ കഞ്ഞി സദ്യ നടത്തുന്നത്. അപ്പോൾ അതിന് ഒരു കറിയായിട്ട് കൊടുക്കുന്നതാണ് ഈ കുഴ. അപ്പോൾ അതിന് നമ്മുടെ ആ നാട്ടിൽ ഉണ്ടാകുന്ന മിക്ക സാധനങ്ങളും ഇതിലവർ കുഴ ഉണ്ടാക്കുമ്പോൾ കയറ്റുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വേണ്ടി വരുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്ക, വെണ്ടക്ക, സവാള, ഉരുളൻകിഴങ്ങ്, ടൊമാറ്റോ, ചേന, പപ്പായ, കുമ്പളങ്ങ, പടവലങ്ങ, ബീൻസ്, 1 കിലോ തേങ്ങ, അച്ചിങ്ങാപ്പയർ, ഉള്ളി, കണ്ടിച്ചേമ്പ്, കപ്പ. അപ്പോൾ ഏകദേശം 2.5 കിലോ കപ്പയുണ്ട്. മുരിങ്ങാക്കോല്, ഏത്തക്ക, പച്ച ഏത്തക്ക, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഒരു കന്യഞ്ച് സ്പെഷ്യൽ കുഴ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഒരു എക്സ്പേർട്ട് ശ്രീ ബാബുവിനെ ഏൽപ്പിക്കുക. പറയാത്ത കൂട്ടത്തിൽ വേപ്പല, പച്ചമുളക്, ക്യാരറ്റ്. അപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നത് കടല വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങിയത്, വൻപയർ, മുതിര, വൻപയറും വെള്ളത്തിലിട്ട് പുഴുങ്ങിയത് മുതിര, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. അതിന് തീ കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളിൽ കുറച്ച് ഇതിലോട്ടിടുക, ബാക്കി അവസാനം ഇടാനുള്ളതാണ്. പിന്നെ അതിലോട്ട് കുറച്ച് വേപ്പല ഇടുക, 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ, ഇത്ര ഒഴിക്കുക. ഇതെല്ലാം ഉരുളിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഈ വേവ് കൂടുതലുള്ള പച്ചക്കറികൾ ആദ്യം ഇടുക. അപ്പോൾ ഇതിൽ വേവ് കൂടുതലുള്ള പച്ചക്കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. അതെല്ലാം ആദ്യം ഇടുക. വേവ് കുറഞ്ഞ പച്ചക്കറികൾ മാറ്റിവെക്കുക, അത് നമുക്ക് അവസാനം ഇടാനുള്ളതാണ്. അതുപോലെ ചീനി ഇതിൻ്റെ കൂടെ ഇപ്പോഴും ഇടരുത്. ചീനി കൊത്തി അരിഞ്ഞ് ഇച്ചിരി വലിയ കഷ്ണമായിട്ട് കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞിട്ട് അത് ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങാൻ അടുപ്പത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ ഈ ചീനിക്ക് ഈ ഇച്ചിരി സയനൈഡ് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഈ പുഴുങ്ങി ഊറ്റിയാലേ അത് പോകത്തുള്ളൂ. അതുകൊണ്ട് ചീനി നമ്മൾ വേറെ പുഴുങ്ങി ഊറ്റി വെക്കുക. എടുത്ത് ഇലയിട്ട് മൂടി ആ പച്ചക്കറിയൊക്കെ വേകാനായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ വെന്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയറും കടലയും ഒക്കെ നമുക്ക് അവസാനം ഇടാം. അതുപോലെ തന്നെ ഈ വേവ് കുറവുള്ള പച്ചക്കറികൾ, തക്കാളി, വഴുതനങ്ങ, ഇതെല്ലാം നമ്മൾ അവസാനം ഇടാം. അപ്പം അത് വേവ് കുറഞ്ഞ പച്ചക്കറികളെല്ലാം അവസാനം അരിഞ്ഞെടുക്കുക. ബാക്കിയുള്ളതൊക്കെ ചേർക്കാറായി വരുന്നല്ലേ. ആ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വേവ് കുറഞ്ഞ പച്ചക്കറികൾ. വെണ്ടയും തക്കാളി, പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറുവർഗ്ഗങ്ങൾ, കടല, വൻപയർ,
മുതിര. അപ്പോൾ ആദ്യം ഇത് ഈ പച്ചക്കറിയൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയും ഇച്ചിരി തേങ്ങാപ്പാലും പൊടികളും കുറച്ച് പൊടികളും ഒക്കെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ച് വേവിക്കുമ്പോൾ അടി പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അടി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം പച്ചക്കറികളൊക്കെ വെന്ത് ആദ്യമായിട്ട് മുതിര. അപ്പം ഇപ്പം ഇതിൽ ഇത്രയും വെള്ളം കാണുന്നത് ഈ പച്ചക്കറിയുടെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അടുത്തത് വേവിച്ചു വെച്ചിരിക്കുന്ന കടല വൻപയർ, ബാക്കി പൊടികൾ. വേവ് കുറവുള്ള പച്ചക്കറികൾ വെണ്ടക്ക, വഴുതനങ്ങ. അപ്പോൾ നമ്മൾ ഇവർ പറയുന്നത് ഈ തക്കാളി അവസാനം ഇടത്തുള്ളൂ, കാരണം അതിൽ പുളിയാണ്. പുളി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേകാനായിട്ട് താമസിക്കും. തക്കാളി അത് കാരണം അവസാനം ഇടത്തുള്ളൂ. ചീനി നമ്മൾ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും എൻഡിലേ നമ്മൾ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ പയറുവർഗ്ഗങ്ങളെല്ലാം ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻഡിലാണ് ഇനി ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ വെന്ത കപ്പ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞെരടിയ പീര, വെന്ത കപ്പ ഇതിലോട്ട് ചേർക്കുക. അപ്പോൾ വെന്ത കപ്പ എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കുക. എൻഡിൽ നമ്മൾ തക്കാളി ചേർക്കും. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഈ പുളിയുള്ള തക്കാളി ഏറ്റവും ആദ്യം ചേർത്താൽ വേഗം താമസം വരും. അവർ നോക്കിയിട്ട് എരിവ് ഇച്ചിരി കുറവാണ്, അതിനിപ്പോൾ എരിവ് ഇച്ചിരി പൊടി ചേർക്കുകയാണ്, മുളക് പൊടി. അപ്പോൾ ഉപ്പും ഇച്ചിരി കുറവാണ്, അതിന് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. എരിവ് കറക്റ്റായി. ഇനി ഉപ്പ് കൂടെ നോക്കും. ഉപ്പ് ഉപ്പ് ഇനി ഇതിൻ്റെ അകത്ത് തിരുമിയ തേങ്ങ അല്ലേ, തിരുമിയ തേങ്ങ ചേർക്കുക. ഇതിൻ്റെ അകത്ത് ഇനി തേർക്കാനുള്ളത് തിരുമിയ തേങ്ങ, വേപ്പില, വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, തിരുമിയ തേങ്ങ. അപ്പം അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇളക്കണം. അപ്പോൾ അത് ആ നെരടിയ തേങ്ങ അത് മിക്സ് ചെയ്യുന്നു. ബാക്കിയുള്ള പ്രൊസീഡിയർ എന്ന് പറഞ്ഞാൽ വേപ്പില ഇടണം, എണ്ണ ഒഴിക്കണം, അതെല്ലാം നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് ഇടുന്നത് ചെയ്യുന്നത്. ആ എണ്ണ വെന്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ഇറക്കി വെച്ചിട്ട്. ആ പച്ച വെളിച്ചെണ്ണയുടെ രുചി നമുക്ക് അതേപടി ലഭിക്കണം. ശരി, അപ്പോൾ ഇറക്കി വെച്ച് ഇനി വേപ്പില ഇറക്കുന്നു. കുറച്ച് ജീരകം ഇടുന്നു, ജീരകം. ഇനി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. നമ്മുടെ കന്നിയഞ്ചി സ്പെഷ്യൽ കൊഴ റെഡി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമുക്കിത് ഉണ്ടാക്കാൻ
സഹായിച്ചത്. അവർക്ക് നന്ദി. ഇത് വിറകടുപ്പിലാണ് ഇത്രയും ചെയ്തത്. താങ്ക് യു. അപ്പോൾ ഈ കുഴയെപ്പറ്റി, കുഴയുടെ ന്യൂട്രിറ്റീവ് വാല്യൂയെ പറ്റി ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഇത് ഒരു സമീകൃത ആഹാരമാണ്. അപ്പോൾ ഇതിൽ പ്രോട്ടീൻ, ആവശ്യത്തിന് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് തരം പയറുവർഗ്ഗങ്ങൾ ചേർക്കുന്നുണ്ട്, അതാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഈ പയറുവർഗ്ഗങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുകൂടാതെ തന്നെ ചേമ്പ്, ചീനി, ഉരുളക്കിഴങ്ങ്, ഇത് കാർബോഹൈഡ്രേറ്റ്. പിന്നെ നമ്മൾ ആദ്യം കുറേ എണ്ണ ഒഴിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അവസാനം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫാറ്റ്. അപ്പോൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഇനി ഇത് കൂടാതെ വിറ്റാമിൻ്റെ കാര്യം, വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് B12 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വിറ്റാമിൻസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ B12 നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെ സമീപിക്കാതെ യാതൊരു മാർഗവുമില്ല. വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ B12 കിട്ടത്തില്ല. അപ്പോൾ ഇത്രയാണ് ഈ കന്യഞ്ച് സ്പെഷ്യൽ കുഴയനെ പറ്റി എനിക്ക് പറയാനുള്ളത്.